സംസ്ഥാനത്തെ 24 ഫൈവ് സ്റ്റാർ ബാറുകൾ ഒഴികെയുള്ള 300 ബാറുകൾ പൂട്ടി. ഇന്നലെ രാത്രി 10:30 എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി ബാക്കിയുള്ള മദ്യത്തിന്റെ കണക്ക് തിട്ടപ്പെടുത്തിയ ശേഷമാണ് ബാറുകൾ പൂട്ടിയത്. ഇതോടെ സംസ്ഥാനത്തെ 5 ജില്ലകൾ ബാറില്ലാത്ത ജില്ലകളായി മാറി. ജീവനക്കാരുടെ പ്രതീക്ഷകൾക്കും മദ്യം കഴിക്കുന്നവരുടെ ആശങ്കകൾക്കും വിരാമമിട്ട് സംസ്ഥാനത്തെ 24 ഫൈവ് സ്റ്റാർ ഒഴികെയുള്ള 300 ബാറുകളും രാത്രി 10:30 പൂട്ടി. 10 മണിയോടെ എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി ബാക്കിയുള്ള മദ്യത്തിൻ്റെ കണക്കുകൾ തിട്ടപ്പെടുത്തി. തുടർന്ന് ബാറുകളിലെ സ്റ്റോർ റൂമിൽ മദ്യം വെച്ച് സീൽ പതിച്ചു. ബാക്കി വരുന്ന മദ്യം എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതിനെ സംബന്ധിച്ചൊരു തീരുമാനം ഹയർ ലെവലിൽ നിന്ന് ഉണ്ടാകാനുണ്ട്. അത് ആ ഓർഡർ കിട്ടിയതിന് ശേഷമേ എന്തെങ്കിലും നടപടി സ്വീകരിക്കാം. ഇതിനിടയിൽ ബാറുകൾ പൂട്ടിയതിൻ്റെ ആശങ്ക ജീവനക്കാർ പങ്കുവച്ചു. തുച്ഛമായ ശമ്പളത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്, ബാറോടെ പൂട്ടിക്കഴിഞ്ഞാൽ വിളിച്ചേക്കാൻ പറ്റത്തില്ല. ബാറുകൾ പൂട്ടിയതിൻ്റെ വിഷമം ഇവരും മറച്ചു വെക്കുന്നില്ല. ഇത് അടയ്ക്കുകയാണെങ്കിൽ സിവിലും അടയ്ക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ സിവിലിനെ അടിച്ച് പൂട്ടി. ബാറുകൾ പൂട്ടിയതോടെ സംസ്ഥാനത്തിന് 24 ഫൈവ് സ്റ്റാർ ബാറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഹൈക്കോടതി വിധിയോടെ പത്തനംതിട്ട, തൃശൂർ, വയനാട്, കണ്ണൂർ, പാലക്കാട് എന്നീ ജില്ലകൾ ബാറില്ലാത്ത ജില്ലകളായി മാറി. 8 ഫൈവ് സ്റ്റാർ ബാറുകളുമായി എറണാകുളം ജില്ലയാണ് ഇനി മുന്നിലുള്ളത്. തിരുവനന്തപുരത്ത് 6ഉം കൊല്ലം, കോട്ടയം എന്നീ ജില്ലകളിൽ 2ഉം മറ്റ് ജില്ലകളിൽ ഓരോ ബാറുകളുമാണ് നിലവിലുള്ളത്. ബാറുകളിലെ അവസാനത്തെ ചീയേഴ്സും പറഞ്ഞ് അവർ പിരിഞ്ഞു. പരമോന്നത നീതിപീഠത്തിൽ നിന്ന് അനുകൂലമായ വിധി പ്രതീക്ഷിച്ച് അവർക്ക് മദ്യം വിളമ്പിയവർ ഇവിടെ തന്നെയുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന മുന്നറിയിപ്പോടെ തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ.